ഹായ് ഹലോ, നമസ്കാരം. മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു കടി പൊക്കോട റെസിപ്പിയാണ്. ഓക്കെ, അപ്പോ കടി പൊക്കോട ഓരോ രീതിയിലും നോർത്ത് ഇന്ത്യൻസിൽ ഉണ്ടാക്കും. രാജസ്ഥാനി കടി പൊക്കോടയുണ്ട്, പഞ്ചാബി കടി പൊക്കോടയുണ്ട്, സിന്ധി കടി പൊക്കോടയുണ്ട്, ഗുജറാത്തി കടി പൊക്കോടയുണ്ട്. അങ്ങനെ നമ്മൾ എങ്ങനെയാണോ ഒരു സാമ്പാറോ അല്ലെങ്കിൽ മോരൊഴിച്ച് കൂട്ടാനോ എല്ലാം ഓരോരുത്തർക്കും ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ് എന്നുള്ളത് പോലെ തന്നെയാണ് കടി പൊക്കോടയും ഓരോ സ്ഥലത്തും ഡിഫർ ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇത് പഞ്ചാബി കടി പൊക്കോടയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും ഫേമസ് ഈ കടി പൊക്കോടയിലൊക്കെ വെച്ചിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രീതിയിലുള്ളതാണ് പഞ്ചാബി കടി പൊക്കോട. ഓക്കെ, അപ്പൊ പഞ്ചാബി കടി പൊക്കോട തന്നെയാണ് കാണുന്നത്. ഇത് കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. യെസ്, ഒരുപാട് യൂട്യൂബ്സിലൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്, ലൈക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം കടി പൊക്കോട, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം കടി പൊക്കോട എന്ന് പറയുന്നത്. കടി പൊക്കോട ഒരു റിയലി ഒരു പ്രോസസ് തന്നെയാണ്. അതിന് കുറച്ച് സമയം നല്ലോണം തന്നെ ആവശ്യമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ അത് എന്താ പറയാ, കടലമാവിന്റെ ബേസാണ് ഇത് മുഴുവൻ. അപ്പൊ അത് നന്നായിട്ട് കുക്കായി അതിലേക്ക് ആ ഒരു പൊക്കോട വന്ന് ചേരുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു എക്സ്ട്രീം ഫുഡ് കോമ്പിനേഷൻ ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ധൃതി അവിടെ നമുക്ക് പറ്റില്ല. നിങ്ങൾക്ക് ഞാൻ ഇത് ഇപ്പൊ തന്നെ ഇൻഷോയിൽ തന്നെ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്താണോ നിങ്ങൾക്ക് വളരെയധികം സമയമുള്ളത്, ഓക്കെ, നിങ്ങൾക്ക് നല്ലോണം സമയമെടുത്ത് ഒരു ഡിഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പൊക്കോട നിങ്ങൾ ട്രൈ ചെയ്യണം. ഇവിടെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡും അല്ല ഞാൻ പറഞ്ഞു തരുന്നത്, വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ളതാണ് പറഞ്ഞു തരുന്നത്. വരൂ, നമുക്ക് കാണാം കടി പൊക്കോട. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ 2 ലിറ്റർ തൈരിനാണ് ഉണ്ടാക്കണം, ബിക്കോസ് ഇതൊരു പാർട്ടി ഓർഡറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കാം. ഇനി നമ്മൾ തൈരെടുത്തിട്ടുണ്ട്, നല്ല പോലെ 2 ലിറ്റർ തൈരിനെ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. 2 ലിറ്റർ തൈരിന് ഞാനിവിടെ 4 കപ്പ് ഓളമുള്ള നല്ല പെർഫെക്റ്റ് ഓർഗാനിക് ആയിട്ടുള്ള കടലമാവാണ് യൂസ് ചെയ്യുന്നത്. 4 കപ്പ് കടലമാവ് അതിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ മസാല ഇതിൽ തന്നെ ഇടും, എന്നാലേ അത് നന്നായി പിടിക്കുള്ളൂ. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇതിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ബിക്കോസ് ചില ആൾക്കാർ ഇതിനെ വെള്ളമാക്കിയിട്ട് ഇടാറുണ്ട്, ആ സമയത്ത് ഇത് പാറി നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പേസ്റ്റ് ഒരു കട്ടയോ കഷ്ണമോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല ക്ലീൻ ആയിരിക്കണം. അതാണ് ഈ കടിയുടെ പ്രത്യേകത എന്ന് പറയണത്. ഇനി നമുക്ക് വരണത് വെള്ളമാണ്. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടലി നമ്മൾ യൂസ് ചെയ്യുന്നത് 12 കപ്പ് വെള്ളമാണ്. 2 ലിറ്റർ തൈരിന് നമ്മൾ 12 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ചായിട്ടുള്ള രീതിയിൽ മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് 12 കപ്പ് വെള്ളത്തിനെ നമ്മൾ അതിലേക്ക് ആക്കും. അപ്പോൾ ഇത്രയും കടലമാവ്, അതായത് ഈ യൂസ് ചെയ്തിരിക്കുന്ന കടലമാവ്, 4 കപ്പ് കടലമാവ് നല്ല പോലെ അങ്ങോട്ട് എന്താ പറയുക, വെള്ളത്തിൽ കിടന്ന് തിളച്ച് വറ്റി ക്ലീനായിട്ട് വെന്ത് വരുന്ന പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ കരിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും വലിയൊരു പാത്രം, നിങ്ങളുടെ കട്ടിയുള്ള പാത്രം, നിങ്ങളുടെ വീട്ടിൽ വലിയൊരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുക. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം, അതായത് ഞാൻ 12 കപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, 12 കപ്പ് എടുത്തു വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുള്ള വെള്ളം ഇതിലേക്കാക്കി എല്ലാവിടുന്നും കടലമാവൊക്കെ പാത്രം ഒന്ന് വൃത്തിയാക്കി ഒലുമ്പിയിട്ട് ഞാൻ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു. ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു മിക്സിനെ നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ വീണ്ടും ഞാൻ ആ 12 കപ്പ് എടുത്തിട്ടുള്ള വെള്ളം നമുക്ക് തീരണമല്ലോ, ആ തീരണ വരയ്ക്കും ഞാൻ അതിലേക്ക് ഒഴിച്ച് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം വേണോ വിനി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ആൾക്കാർക്ക് തെറ്റ് പറ്റുന്നത്. വളരെ കമ്മിയായിട്ടുള്ള വെള്ളത്തിൽ കടലമാവ് കലക്കി ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന സമയത്ത് കടി എന്ന് പറയുന്ന സംഭവത്തിന് ആ ഒരു ടേസ്റ്റേ വരില്ല. ബിക്കോസ് 12 കപ്പ് വെള്ളം, 45 മിനിറ്റ് കുക്കിംഗ്, ഇതൊക്കെയാണ് ഒരു ഡിഷിൻ്റെ കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ കൈവിടാതെ, ഇനി കൈവിടാതെ കടലമാവാണ് കൈവിടാതെ നമ്മൾ ഇളക്കണം. സോ പാർട്ടി ഓർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ് എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നത്.
അതുകൊണ്ട് നല്ലോണം കൈവിടാതെ തന്നെ നമ്മൾ ഇത്രയും വലിയ ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യാൻ പോണത് കൊണ്ട് തന്നെ നമ്മൾ വലിയ പാത്രവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം, അല്ല പൊടി വേണമെങ്കിൽ ഇടാം. എനിക്ക് കുറച്ചും കൂടി പൊടി ഇടുന്ന സമയത്ത് ഫ്ലേവർ കൂടിയ പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇനി ഇതൊരു 45 മിനിറ്റ് കടന്ന് വേവുമ്പോഴേക്കും എന്താവും എന്ന് വെച്ചാൽ ഈ സവോളയൊന്നും നമുക്ക് കാണാൻ പോലും കിട്ടില്ല, അത്രയ്ക്ക് അലിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇപ്പം നിങ്ങൾ ആലോചിക്കണം, ലൈക്ക് ഞാനിതൊരു മീഡിയം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 5-6 പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോളൂ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ എന്താണ് അവർക്ക് കൊടുത്തതെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ, പാർട്ടി ഓർഡറിൽ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജീറ റൈസാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അത് ഒരു ഭാഗത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പക്കോട ഉണ്ടാക്കാം. ഇതിനൊരു പക്കോട ണല്ലോ. അപ്പോൾ പക്കോടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 സവോള എടുത്തിട്ടുണ്ട് ചോപ്പ് ചെയ്തിട്ട്, മല്ലിയില പുതിനില ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട്, നല്ല ജീരകം ഞാൻ ഒരു വലിയ സ്പൂണിന് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല എന്ന് പറയാനൊന്നുമില്ല, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ. കൂടുതൽ മസാല ഹെവി ആയിട്ടുള്ള രീതിയിലൊന്നും ഇടുന്നില്ല. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ കടലമാവ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 2 കപ്പ് കടലമാവിനുള്ള പക്കോടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഡ്രൈ ആയിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എങ്ങനെ വേണം പക്കോടര മാവ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിളുപ്പുളോ എന്നുള്ള രീതിയിലായിരിക്കണം പക്കോടര മാവ്. നമ്മൾ പക്കോട ഉണ്ടാക്കണ പോലെ അല്ല ഈ പക്കോട, കുറച്ചും കൂടി ഇങ്ങനെ ബുസ്കു ബുസ്കു ബുസ്കുന്നായിരിക്കും. നല്ലോണം ഈ എന്താണ് തൈര്, കടലമാവും തൈരും ഉള്ളിലേക്ക് പിടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിളുപ്പിളുപ്പിളോ എന്നുള്ള രീതിയിലായിരിക്കണം മാവ് എടുത്ത് ഇടാനുള്ളത്. പിന്നെ നന്നായിട്ട് അടിക്കണം, മനസ്സിലായില്ലേ, അടിച്ച് പതപ്പിക്കണം നമ്മൾ. അപ്പോൾ അതാണ് ആ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കാണുന്നത്. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിക്കാൻ തുടങ്ങുക, എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റിംഗ് പീരിയഡ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ ഈനോ, ഞാൻ എപ്പോഴും റെഗുലർ ഈനോ ആണ് യൂസ് ചെയ്യാറുള്ളത്. റെഗുലർ ഈനോ യൂസ് ചെയ്തിട്ട് നമുക്ക് പക്കോടാസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതൊരു 15 മിനിറ്റോളം ഈ ഒരു പരുവത്തിൽ മിണ്ടാണ്ട് അവിടെ റെസ്റ്റ് ചെയ്ത് ഇരിക്കട്ടെ. ഇനി നമ്മളിത് ഏതിലാണ് വറക്കാൻ പോകുന്നത്? നോർമൽ ഓയിൽ വിത്ത് ഗീ ആണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. പക്കോട എപ്പോഴും ഗീയിൽ മിക്സ് ചെയ്യുന്നതാണ്, ഗീയിൽ വറുത്തെടുക്കുന്നതാണ് ടേസ്റ്റ്. ഇതാ എൻ്റെ ജീര റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പോൾ നോക്കൂ എങ്ങനെ ഇങ്ങനെ ഒന്നോടൊന്ന് തൊടാതെ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള രീതിയിലാണ് ബാസ്മതി റൈസിൽ ഉണ്ടാക്കിയ ഗീ റൈസ് ഉണ്ടാക്കിയിരിക്കണമെന്ന് നോക്കൂ. നല്ല സൂപ്പറായിട്ടുള്ള ജീര റൈസും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇതും ചൂടോടെ തന്നെ ഞാൻ പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ അവർ കൊണ്ടുപോകും വന്നിട്ട്, അതുകൊണ്ട് ഞാൻ എല്ലാം അത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഈനോ ഇട്ട് കൊടുക്കുകയാണ്. 15 മിനിറ്റ് റെസ്റ്റിംഗ് പീരീഡ് ആയിക്കഴിഞ്ഞു. ഈനോ ഇട്ട് കൊടുത്തിട്ട് വെറുതെ മിക്സ് ചെയ്യുകയല്ല, നല്ല കടകടകടകടകടേന്നും പറഞ്ഞിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. അപ്പോഴേ നമ്മുടെ പക്കോട നല്ലോണം എയറി ആയിട്ടും സ്പോഞ്ചി ആയിട്ടും വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മിക്സ് ഉണ്ടാവുക. ഇവിടെ ഇതാ നല്ലപോലെ കടി തിളച്ച് 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 കുറുകി 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 ഇങ്ങനെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബോറിംഗ് പ്രോസസ്സായിട്ട് തോന്നും, പക്ഷേ ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്തേ പറ്റൂ. ഇനി നമുക്ക് ചെറുത് 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 ചെറുതായിട്ടുള്ള രീതിയിൽ നമുക്ക് പക്കോട ഇട്ടിട്ട് എടുക്കാം. അന്ന് എന്താ പറയുക, ഈ ഒരു പക്കോടയും കടി പക്കോട എൻ്റെ ഫ്രണ്ട് ടേസ്റ്റ് ചെയ്തത് കൊണ്ടാണ്, അവരുടെ വീട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി വന്ന സമയത്ത് വീനിടടുത്തുനിന്ന് തന്നെ ജീര റൈസും കടി പക്കോടയും വേണം എന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ പക്കോടാസ് ഉണ്ടാക്കിയിട്ട് എടുക്കേണ്ടത്. നല്ല ഉണ്ട 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 പോലെയുള്ള പക്കോടയായിരിക്കും ഇത്. വെറുതെ കഴിക്കാനും സൂപ്പറാണ്. ഞാൻ കുറച്ച് എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കാറുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ നല്ലതായിരിക്കും ചായയുടെ കൂടെ, പക്ഷേ ഇപ്രാവശ്യം മാറ്റി വയ്ക്കാനൊന്നുമില്ല. ആ ആസ് പെർ ഓർഡർ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ രണ്ടാമത്തെ ലോട്ടും ഞാൻ എടുത്തിട്ട് ഇതേപോലെ തന്നെ പക്കോട ആക്കി എടുക്കുകയാണ്. നല്ല ബുസ് ബുസോ എന്നും പറഞ്ഞിട്ടുള്ള പക്കോട വരും. ഇതാ ഇപ്പുറത്ത് കടി കറക്റ്റായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ സൈമൺടേനിയസ് ആയിട്ട് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ശരി. ഇനി കടിയുടെ പരുവം എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്?
നമ്മൾ ഒഴിച്ച വെള്ളം എവിടെയായിരുന്നു, ഇപ്പം റെഡ്യൂസായിട്ട് വെള്ളം എവിടെ വന്നിരിക്കണമെന്ന് നോക്കൂ. നല്ല തിക്കായിട്ടുള്ള രീതിയിൽ കടലമാവ് അങ്ങോട്ട് നന്നായിട്ട് കുറുകി നല്ല ഗ്ലേസിങ് ആയിട്ട്, അതായത് കടലമാവ് ആ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതിൽ നമ്മളിങ്ങനെ തൊട്ടിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ലൂസായിരിക്കില്ല, പ്ലസ് ഭയങ്കര ഷൈനിങ് ആയിരിക്കും. ദ ഹോൾ ഡിഷ് വിൽ ബി ഷൈനിങ്. അതിൻ്റെ അർത്ഥമാണ് ഇത് കണ്ടോ, ഇപ്പം ഇങ്ങനെ മിന്നണ പോലെ നിങ്ങൾക്ക് തോന്നുന്നത്, ആ മിന്നുന്ന പോലെ തോന്നിക്കുന്നതാണ് ഇത് പ്രിപ്പയറായി, അതായത് ഇത് കടി കുക്കായി എന്നുള്ളതിൻ്റെ പരുവം. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കംപ്ലീറ്റ് പൊക്കോടയും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. സത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഇറ്റ് ഈസ് മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ. സൂപ്പറായിരിക്കും, നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഈ പൊക്കോടേനെ ഒന്ന് നല്ലപോലെ ഒന്ന് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൊക്കോട വറുത്തിട്ടുള്ള എണ്ണയും നെയ്യും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതിലേക്ക് ജീരകം ആൻഡ് വറ്റൽ മുളക് ഇത് രണ്ടും കൂടിയിട്ട് നല്ല പോലെ ഇടുക. ഇട്ട് കഴിഞ്ഞതിന് ശേഷം കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിനെ അങ്ങോട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വറുത്ത് അങ്ങോട്ട് കൊട്ടുക. എൻ്റെ പൊന്നു മക്കളെ, ജീര റൈസിൻ്റെ കൂടെ ഇതൊന്ന് കഴിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. യെസ്, എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവരുടെ പാർട്ടി ആയാലും അവരുടെ വീട്ടിൽ വളരെ വലിയ ഒക്കേഷൻ ആണെങ്കിലും എനിക്ക് ഓർഡർ തരുന്നു എന്നുള്ളത് വലിയൊരു അഭിമാനം തന്നെയാണ്. അങ്ങനെ ഈ ഒരു പാർട്ടി ഓർഡർ ഞാൻ നീറ്റായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുത്തയച്ച് വിട്ടു. ആൻഡ് അവരെല്ലാവരും സൂപ്പർ അപ്രിസിയേഷൻ ആയിരുന്നു. നിങ്ങളും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോളൂ. Venice Kitchen.